നമസ്കാരം എല്ലാവർക്കും ചാപ്റ്ററിന്റെ ഓൺലൈൻ ക്ലാസുകളിലേക്ക് സ്വാഗതം ഈ കൊറോണ സമയത്തും നിങ്ങളുടെ വിദ്യാഭ്യാസം മുടങ്ങാതിരിക്കാൻ ചാപ്റ്റർ ഇതാ ഓൺലൈൻ ക്ലാസുകളുമായി രംഗത്ത് എത്തിയിരിക്കുന്നു നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ന് നിങ്ങൾക്ക് ക്ലാസ് എടുക്കാനായി വരുന്നത് നമ്മുടെ യു പി സെക്ഷനിലെ ഇംഗ്ലീഷ് അധ്യാപകനായ വിനായൻ സാറാണ് നിങ്ങളുടെ ഏവരുടെയും പ്രിയകരനായ വിനായൻ സാറിനെ ഞാനിതാ ക്ലാസ്സിലേക്ക് ക്ഷണിക്കുന്നു ഹായ് ചാപ്റ്റർ ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് വിനായകൻ ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് ഇംഗ്ലീഷ് ഗ്രാമറിലെ ആർട്ടിക്കിൾ എന്ന ടോപ്പിക് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ആർട്ടിക്കിൾസ് എ ആൻഡ് ദ എന്നീ മൂന്ന് വാക്കുകളാണ് ആർട്ടിക്കിൾ അടങ്ങിയിരിക്കുന്നത് ആർട്ടിക്കിൾസിനെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം ആർട്ടിക്കിൾസിനെ രണ്ടായിട്ട് തരംതിരിക്കാം ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്നും ഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്നുമാണ് നമ്മൾ തരംതിരിക്കുന്നത് എ ആൻഡ് ഇവ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിളും ദ എന്ന് പറയുന്നത് ഡെഫിനിറ്റ് ആർട്ടിക്കിളുമാണ് എ ആൻഡ് എന്നിവ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിളും ദ എന്ന് പറയുന്നത് ഡെഫിനിറ്റ് ആർട്ടിക്കിളുമാണ് ഇന്നത്തെ ഈ ക്ലാസ്സിൽ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിളിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് മലയാളത്തിലെ ഒരു എന്ന പദത്തിന് സമാനമായ ഇംഗ്ലീഷ് വാക്കുകളാണ് എ ആൻഡ് മലയാളത്തിലെ ഒരു എന്ന പദത്തിന് സമാനമായ ഇംഗ്ലീഷ് വാക്കുകളാണ് എ ആൻഡ് ഇവ എവിടെയൊക്കെയാണ് ഉപയോഗിക്കേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഇവ ഉപയോഗിക്കേണ്ടത് ഒരു വാക്കിൻ്റെ മുന്നിൽ എപ്പോഴാണ് എങ്ങനെയാണ് എല്ലായിടത്തും എല്ലായ്പ്പോഴും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമുക്ക് കുറച്ച് വാക്കുകൾ എടുത്തു നോക്കാം എ ബോയ് എ ടീച്ചർ എ പെൻ എ ടേബിൾ എ ബോയ് എ ടീച്ചർ എ പെൻ എ ടേബിൾ ഇവിടെ നോക്കാം എ ബോയ് ഒരു കുട്ടി എ ടീച്ചർ ഒരു അധ്യാപകൻ എ പെൻ ഒരു പേന എ ടേബിൾ ഒരു മേശ എന്നാൽ അതിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്നു എ ആപ്പിൾ എ എലിഫൻറ്റ് എ ഐസ്ക്രീം എ ഓറഞ്ച് എ അംബ്രല്ല ഇപ്പോൾ ഇവിടെ എല്ലാം നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് എ എന്ന ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിളാണ് അത് ശരിയാണ് അത് ശരിയാണ് അതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എ ആപ്പിൾ അങ്ങനെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റുകയില്ല അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞുതരാം ഇവിടെ വരേണ്ടത് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിളായ ആൻ ആണ് എന്തുകൊണ്ടാണ് അവിടെ ആൻ വന്നതെന്നുള്ള കാര്യം നമുക്ക് നോക്കാം ആൻ ആപ്പിൾ ആൻ എലിഫന്റ് ആൻ ഐസ്ക്രീം ആൻ ഓറഞ്ച് ആൻ അംബ്രല്ല നോക്കിക്കോളുക ആൻ ആപ്പിൾ ആൻ എലിഫന്റ് ആൻ ഐസ്ക്രീം ആൻ ഓറഞ്ച് ആൻ അംബ്രല്ല നമുക്കൊരു കാര്യം അറിഞ്ഞിരിക്കേണ്ടതുണ്ട് ഒരു വാക്ക് അത് തുടങ്ങുന്നത് വവൽ സൗണ്ടിലാണെങ്കിൽ ഒരു വാക്ക് തുടങ്ങുന്നത് വവൽ സൗണ്ടിലാണെങ്കിൽ അതിന്റെ മുന്നിൽ എപ്പോഴും ആൻ എന്ന ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആയിരിക്കും വരുന്നത് ഒരു വാക്ക് തുടങ്ങുന്നു അതിന്റെ തുടക്കം എന്ന് പറയുന്നത് വവൽ സൗണ്ട് ആണെങ്കിൽ അതിന്റെ മുന്നിൽ എപ്പോഴും ആൻ എന്ന ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആയിരിക്കും വരുന്നത് അപ്പോ ഇവിടെ നോക്കിക്കോളുക വവൽ സൗണ്ട് എന്നാണ് പറഞ്ഞത് ഇവിടെ നോക്കിക്കോളുക എ ഇ ഐ ഒ യു അപ്പോൾ നമുക്കെല്ലാം തെറ്റുപറ്റാൻ ഒരു സാധ്യതയുണ്ട് അതിന് നമുക്ക് മറ്റൊരു വാക്കുകൂടെ ഒന്ന് ഉപയോഗിച്ച് നോക്കാം അപ്പോൾ നോക്കിക്കോളുക യൂണിവേഴ്സിറ്റി യൂറോപ്യൻ ഈ രണ്ട് വാക്കുകളാണ് നമ്മൾ എഴുതിയത് വവൽസ് എന്ന് പറയുന്നത് എ ഇ ഐ ഒ യു ഇവയാണല്ലോ വവൽസ് അപ്പോൾ നമ്മൾ ചിന്തിക്കുമായിരിക്കും നമ്മുടെ വാക്ക് തന്നിരിക്കുന്ന വാക്ക് തുടക്കം അതിന്റെ തുടക്കത്തിലുള്ള ലെറ്റർ ഇവിടെ നോക്കിക്കോളുക ആപ്പിളിന്റെ എ എലിഫന്റ് ഇ ഐസ്ക്രീം ഐ ഓറഞ്ച് ഒ അംബ്രല്ല യു എ ഇ ഐ ഒ യു അപ്പോ യൂണിവേഴ്സിറ്റി യൂറോപ്യൻ ഈ രണ്ട് വാക്കുകളിലും നമുക്ക് കാണാൻ സാധിക്കും വവലുണ്ട് നോക്കിക്കോളുക യു ഇ അപ്പോ സ്വാഭാവികമായും നമ്മൾ എഴുതാൻ പോകുന്ന ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആയിരിക്കും ആൻ എന്നാൽ ആൻ എന്ന് പറയുന്ന ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഇവിടെ അനുയോജ്യമല്ല അല്ലെങ്കിൽ അത് തെറ്റാണ് എന്തുകൊണ്ടാണ് അവിടെ ആൻ വരാഞ്ഞത് അതിന് അപ്പോ ഇങ്ങനെ ചില സാഹചര്യങ്ങളിൽ
നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടായേക്കാം. അപ്പോൾ അത് പരിഹരിക്കുവാനായിട്ട് അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടി എളുപ്പമാക്കുവാനായിട്ട് നമുക്ക് മലയാളത്തിലെ സ്വരാക്ഷരങ്ങളുടെ സഹായം ഒന്ന് തേടി നോക്കാം. സ്വരാക്ഷരങ്ങളായ അ ആ ഇ ഈ ഉ ഊ തുടങ്ങിയവ. തന്നിരിക്കുന്ന വാക്ക് തുടങ്ങുന്നത് സ്വരാക്ഷരത്തിലാണെങ്കിൽ ആ വാക്കിന്റെ മുന്നിൽ എപ്പോഴും ആൻ ആയിരിക്കും ചേർക്കുന്നത്. നോക്കിക്കോളുക, ആപ്പിൾ, എലിഫന്റ്, ഐസ്ക്രീം, ഓറഞ്ച്, അംബ്രല്ല. അപ്പോ ഇവിടെ എല്ലാം വന്നേക്കുന്നത് സ്വരാക്ഷരമാണ് അല്ലെങ്കിൽ സ്വരാക്ഷര ശബ്ദമാണ്. അതായത് വവൽ സൗണ്ട് ആണ് വന്നിരിക്കുന്നത്. അപ്പോ അങ്ങനെ വവൽ സൗണ്ട് അല്ലെങ്കിൽ സ്വരാക്ഷര ശബ്ദം വരികയാണെങ്കിൽ അതിന്റെ മുന്നിൽ എപ്പോഴും ചേർക്കേണ്ട ആർട്ടിക്കിൾ ആണ് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആയിട്ടുള്ള ആൻ എന്ന് പറയുന്നത്. അപ്പോ ഇതുവരെയുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് ഓർത്തു നോക്കാം. ആർട്ടിക്കിൾ എ ആൻഡ് ദ ഇവ മൂന്നുമാണ് ആർട്ടിക്കിൾ ഉൾപ്പെട്ടിട്ടുള്ളത്. ആർട്ടിക്കിളിനെ നമ്മൾ രണ്ടായിട്ട് തരം തിരിച്ചു, ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്നും ഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്നും. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആണ് എടുത്തേക്കുന്നത്. ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിളിനകത്ത് ഉൾക്കൊള്ളുന്നതാണ് എ ആൻഡ്. അവ നമുക്ക് തന്നിരിക്കുന്ന വാക്ക് തുടങ്ങുന്നത് വവൽ സൗണ്ടിൽ ആണെങ്കിൽ, അതായത് മലയാളത്തിലെ സ്വരാക്ഷര ശബ്ദത്തിൽ ആണ് എങ്കിൽ അതിന്റെ മുന്നിൽ എപ്പോഴും ആൻ എന്ന ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആയിരിക്കും. അല്ലാത്ത ശബ്ദമാണ് എങ്കിൽ അവിടെ എ എന്ന ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആയിരിക്കും ഉപയോഗിക്കുന്നത്. നമുക്ക് കുറച്ച് ആക്ടിവിറ്റീസ് ഒന്ന് ചെയ്തു നോക്കാം. ഇവിടെ നോക്കിക്കോളുക, ഡാഷ് ബെഡ്, ഡാഷ് ചെയർ, ഡാഷ് ആൻസർ, ഡാഷ് സോങ്, ഡാഷ് ഓൾഡ് ലെറ്റർ, ഡാഷ് സ്റ്റുഡൻറ്, ഡാഷ് വോട്ട്. അപ്പോൾ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുക, ഇത്രയും പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, എന്നിട്ട് ഒന്ന് ഇത് ചെയ്യാൻ നോക്കുക, ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ഒന്ന് ചെയ്തു നോക്കുക. ഇതിൻ്റെ ഉത്തരം അടുത്ത ക്ലാസ്സിൽ നിങ്ങളോട് പറയുന്നതായിരിക്കും. അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ ബാക്കി ഭാഗമായിട്ടുള്ള ഡെഫിനിറ്റ് ആർട്ടിക്കിളും പിന്നെ കുറച്ച് ആക്ടിവിറ്റീസും ഒക്കെ ആയിട്ട് വീണ്ടും കാണുന്നതുവരെ ബൈ.